ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ട്രാൻസിഷൻ കർവിൻ്റെ തിയറി പോർഷൻസ് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസിഷൻ കർവ്സിൻ്റെ തന്നെ എം സി ക്യു ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സ്പൈറൽ കർവ് നമ്മൾ പറഞ്ഞായിരുന്നു, സ്പൈറൽ കർവിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി സ്പൈറൽ കർവ്, ദ റേഡിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ, എന്താണ് റേഡിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ ശരിയല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ട്രാൻസിഷൻ കർവ് കാനോട്ട് ബി, ട്രാൻസിഷൻ കർവ് കാനോട്ട് ബി ട്രൂ സ്പൈറൽ, ക്യൂബിക് സ്പൈറൽ, കോമ്പൗണ്ട് കർവ്, ക്യൂബിക് പരാബോള. ക്യൂബിക് പരാബോള ആവാന്ന് പറഞ്ഞു, ട്രൂ സ്പൈറൽ ആവാന്ന് പറഞ്ഞു, ക്യൂബിക് സ്പൈറൽ ആവാന്ന് പറഞ്ഞു അല്ലേ. അപ്പം എന്താകാൻ പാടില്ല? ട്രാൻസിഷൻ കർവ് കാനോട്ട് ബി എ കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് കർവുകളുണ്ട്. ഓക്കെ, സിമ്പിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ റേഡിയസ് വരുന്ന കർവിനാണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അതിന്റെ ത്രൂ ഔട്ട് ആ ലെങ്തിൽ ആ കർവ് വരുന്ന റേഡിയസ് ആർ ആയിരിക്കും. കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റേഡിയസ്. ഓക്കെ, ഒരു ആർ വണ്ണിൽ ഒരു കർവ് വരാം, അത് കഴിഞ്ഞിട്ട് ആർ ടുവിൽ വേറൊരു കർവ് വരാം. ഓക്കെ, ഇത് ആർ ടു ആയിരിക്കും, ഇത് ആർ വൺ ഉള്ള കർവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന കർവുകളാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസിഷൻ കർവ് കാനോട്ട് ബി എ കോമ്പൗണ്ട് കർവ്. അടുത്ത് നോക്കിയേ, ഓവർടേണിംഗ് ഓഫ് വെഹിക്കിൾസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ്. നമ്മൾ വെഹിക്കിൾ ഓവർടേൺ ചെയ്യുന്നൊക്കെ എവിടെ? കർവുകളിൽ അല്ലേ. അപ്പം വെഹിക്കിൾ ഓവർടേൺ ചെയ്യാണ്ടിരിക്കാനൊക്കെ നമുക്ക് ഏത് കർവ് പ്രൊവൈഡ് ചെയ്യാം? ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്താൽ വെഹിക്കിളിന്റെ ഒക്കെ ഓവർടേണിംഗ് ഒക്കെ കർവുകളിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നോക്കി, ട്രാൻസിഷൻ കർവ് ഈസ് യൂസ് ടു കണക്ട്. എന്തിനൊക്കെയാ? എ കോമ്പൗണ്ട് കർവ് ആൻഡ് സിമ്പിൾ കർവ് ആണോ? അല്ല. ഓപ്പോസിറ്റ് കർവ്സ് ടുഗദർ ആണോ? അല്ല. ടു കർവ്സ് ഓഫ് സെയിം റേഡിയേ ടുഗദർ ആണോ? അല്ല. സ്ട്രെയിറ്റ് പോർഷൻ ടു കർവ്ഡ് പോർഷൻ, കറക്റ്റ് അല്ലേ? നമ്മൾ എവിടെ ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് കർവ് ഉണ്ട്, പിന്നെ നമുക്ക് ആറ് റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കർവ് ഉണ്ട്. ഓക്കെ, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ട്രാൻസിഷൻ കർവുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ അപ്പം ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, എ കർവ് ഹാവിംഗ് വേരിയിങ് റേഡിയസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ആൻഡ് സർക്കുലർ കർവ്. എന്താണ് അതിന്റെ ആൻസർ? ട്രാൻസിഷൻ കർവ്. നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ കർവിന്റെ റേഡിയസ് സ്ട്രെയിറ്റ് പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാൻജന്റ് പോയിന്റിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എന്നിട്ട് നമ്മൾ സർക്കുലർ കർവിലോട്ട് കയറുമ്പോൾ അതിന്റെ റേഡിയസ് എന്തായിട്ട് മാറും? അതിന്റെ റേഡിയസ് ആർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ വേരിയിങ് റേഡിയസ് അല്ലേ, ഇൻഫിനിറ്റി ടു ആർ വേരിയിങ് റേഡിയസ് ആണ്. അത് സർക്കുലർ കർവിനും സ്ട്രെയിറ്റ് ലൈൻ പോർഷനും ഇടയ്ക്കാണ് നമ്മൾ ട്രാൻസിഷൻ കർവുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് അപ്പൊ നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി, എ കർവ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ കർവ്സ് ഓഫ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് റേഡിയസ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള കർവ്. ഫൈനൈറ്റ് റേഡിയസ് ഉള്ള കർവ് എന്ന് പറയുമ്പോഴോ നമ്മൾ സർക്കുലർ കർവ്, അതിനിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരെയായിരിക്കും? നമ്മുടെ ട്രാൻസിഷൻ കർവിനെ ആയിരിക്കും. അടുത്ത് നോക്കി, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്? LS ആ ചോദിച്ചേക്കുന്നത്. വെൻ വെലോസിറ്റി ഓഫ് വെഹിക്കിൾ തന്നിട്ടുണ്ട്, 100 km/h എന്നാ തന്നേക്കുന്നത്, കിലോമീറ്റർ പെർ അവറിലെ വെലോസിറ്റി തന്നേക്കുന്നത്. റേഡിയസ് ഓഫ് കർവ് ഈസ് 450 m ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ സി തന്നിട്ടുണ്ട്, അപ്പം 0.45 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കാണണം. അപ്പൊ സി തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ഇൻറ്റു ആർ ആയിരുന്നു, വേർ വി എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. വി മീറ്റർ പെർ സെക്കൻഡിലാണ്. വി മീറ്റർ പെർ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 100 × 5/18 27.78 എന്ന് കിട്ടും. അപ്പൊ 27.78 അതായത് വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി 0.45 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ആർ 450 എന്ന് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് LS ഇൻ മീറ്റേഴ്സ് എത്രയാണ്? 105.86 meters ആണ് കിട്ടുന്നത്. ഓഷനി 105.86 ഉണ്ടോ? ഇല്ല. നമുക്ക് അതിന് അറൗണ്ട് ആയിട്ടൊരു ആൻസർ 106.20 വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഫോർ എ ഡിസൈൻ സ്പീഡ് വി, എസ് ഉണ്ട്, ഡിസൈൻ സ്പീഡ് വി ആൻഡ് റേഡിയസ് ഓഫ് സർക്കുലർ കർവ് ആർ. അപ്പം പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? മൗണ്ടേനിയസ് അല്ലെങ്കിൽ സ്റ്റീപ്പ് ടെറൈനും പറഞ്ഞു. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ എന്തായിരുന്നു? LS എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2.7 V² / R ആണ്. V എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. ഓക്കെ,
ഇനി മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ് ടെറൈൻ എല്ലാം എന്തായിരുന്നു, വി സ്ക്വയർഡ് ബൈ ആർ ആണ്, വി കിലോമീറ്റർ പെർ അവറിലാണ്. ഓക്കെ, ഇത്ര അറിയാലോ. അപ്പൊ നമുക്ക് ഇവിടെ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ എന്ന് പറഞ്ഞ നമ്മുടെ ആൻസർ എന്താ, 2.7 വി സ്ക്വയർഡ് ബൈ ആർ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ സി ഫോർ എ ഫോർ കമ്പ്യൂട്ടിംഗ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ പെർ ഫോർ എ വെഹിക്കിൾ വിത്ത് ഡിസൈൻ സ്പീഡ് വി കിലോമീറ്റർ പെർ അവർ. നമുക്ക് വി കിലോമീറ്റർ പെർ അവറിൽ തന്ന സ്പീഡ് ഇക്വേഷൻ എന്താ, 80 ÷ 75 + v കിലോമീറ്റർ പെർ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഏതാണ് ആൻസർ, 80 ÷ 75 + v, ഓപ്ഷൻ സി ലാണുള്ളത് അല്ലേ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പിന്നെ സീന്റെ റേഞ്ച് ഓർക്കണം, 0.5 to 0.8 ആണ്. സിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വി കിലോമീറ്റർ പെർ അവറിലാണ്. ഞാൻ അടുത്ത ദിവസം നോക്കിയേ, ഡിസൈൻ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഈ തന്നിട്ടുണ്ട് 100 km/h. ദ ചേഞ്ച് ഇൻ റേഡിയൽ ആക്സിലറേഷൻ, ഓക്കെ, ചേഞ്ച് ഇൻ റേഡിയൽ ആക്സിലറേഷൻ, അതിന്റെ ചേഞ്ച് എത്ര, റേഡിയൽ ആക്സിലറേഷൻ സി എന്ന് പറയുന്നത് അല്ലേ. ചേഞ്ച് ഇൻ റേഡിയൽ ആക്സിലറേഷൻ അല്ലെ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എത്ര, 80 ÷ 75 + v/km/h. 80 ÷ 75 + 100 എന്നാണ് വരുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു, ഇതിന് യൂണിറ്റ് കണ്ടോ, മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ആക്സലറേഷൻ എന്തായിരുന്നു, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ഇനി നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സലറേഷൻ എടുക്കുന്നത് dA/dt എന്ന് എടുക്കുന്നത്. അപ്പൊ എന്ത് വരും, 1/t കൂടെ വരും, അതായത് ഒരു സെക്കൻഡ് കൂടെ വരും. അങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റിനെ മീറ്റർ സെക്കൻഡ് സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 80 ÷ 75 + 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് അറൌണ്ട് 0.45 ആണ്. അപ്പൊ അതില്ല, അതുകൊണ്ട് നമുക്ക് അതിനടുത്ത് വരുന്ന ആൻസർ 0.44 ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. താങ്ക് യു.